നിന്ന് പുൽപ്പായയിലേക്ക് നടൻ സുശാന്ത് രജ്പുതിന്റെ മരണം ബോളിവുഡ് മേഖലയെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ ഒന്നായിരുന്നു നടന്റെ മരണം ഒരു ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ സാധിക്കാതെ ഇരുന്നതിന്റെ ഇടയിലാണ് പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നത് സുശാന്തിന്റെ മരണത്തിനു പിന്നിൽ ലഹരി മാഫിയയ്ക്ക് ബന്ധമുണ്ടെന്ന അന്വേഷണം ചെന്നെത്തിച്ചത് കാമുകി റിയ ചക്രവർത്തിയിലേക്കായിരുന്നു സാഹചര്യ തെളിവുകളും ഫോൺ സംഭാഷണങ്ങളും റിയയെ ജയിലിൽ വരെ എത്തിച്ചു ഇപ്പോഴിതാ റിയയുടെ ജയിൽ ജീവിതമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് മുംബൈ ബൈക്കുള ജയിലിലാണ് റിയ ഇപ്പോൾ ഉള്ളത് എസി റൂമിൽ സുഖലോലുപതയിൽ കഴിഞ്ഞ റിയയ്ക്ക് ഇപ്പോൾ ജയിലിൽ കിടക്കാൻ കട്ടിലോ റൂമിൽ ഫാനോ ഒന്നുമില്ല കിടന്നുറങ്ങാൻ നിലത്ത് വിരിച്ച പായ മാത്രം കൊതുകുകടിയുടെ ശല്യമോ പറയുകയും വേണ്ട റിയെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജയിലിൽ എത്തിച്ചതിനാൽ സഹതടവുകാർ ആക്രമിച്ചേക്കുമോ എന്ന ഭയമുള്ളതിനാലാണ് റിയയെ ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് വീട്ടിൽ പരിചാരകരും പേഴ്സണൽ മാനേജരും പുറത്തിറങ്ങിയാൽ സെക്യൂരിറ്റിമാരും ഉണ്ടായിരുന്ന റിയ ഇപ്പോൾ ആരുമില്ലാതെ തനിച്ച് അതേസമയം ജയിലിൽ സെക്യൂരിറ്റിമാർക്ക് കുറവൊന്നുമില്ലെന്ന് പറയാം മൂന്ന് ഷിഫ്റ്റുകളിലായി രണ്ട് കോൺസ്റ്റബിൾമാർ വീതം റിയയ്ക്ക് കാവലുണ്ട് സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ മാസം 8ാം തീയതിയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ റിയ ചക്രവർത്തിയെ അറസ്റ്റ് ചെയ്തത് മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ റിയ കുറ്റം സമ്മതിക്കുകയായിരുന്നു റിയ ചക്രവർത്തിയുടെ സഹോദരനായ ഷൊവീക് സുശാന്തിന്റെ മുൻ മാനേജർ വീട്ടുജോലിക്കാരർ എന്നിവരെ ഒന്നിച്ചിരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ സുശാന്തിന്റെ മരണം സംഭവിച്ചതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ റിയ ചക്രവർത്തിയുടെ പേര് വാർത്തകളിൽ നിറഞ്ഞു തുടങ്ങിയിരുന്നു അന്നുമുതൽ ഈ നിമിഷം വരെ മാധ്യമ കണ്ണുകൾ അവരെ പിന്തുടരുകയാണ് ഇതിനെതിരെ അവർ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഈ മാസം 22 വരെയാണ് റിയയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അതേസമയം റിയയും സഹോദരൻ ഷൊവീക്കും നൽകിയ ജാമ്യഹർജി കോടതി വെള്ളിയാഴ്ച തള്ളിയിരുന്നു സുശാന്തിന് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയിരുന്നത് റിയയായിരുന്നു റിയയുടെ മയക്കുമരുന്ന് ബന്ധം തെളിഞ്ഞതോടെയാണ് സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസിൽ റിയ അറസ്റ്റിലാവുന്നത് ഇപ്പോൾ റിയ അറസ്റ്റിലായപ്പോൾ സുശാന്ത് സിംഗ് കേസിലെ മറ്റ് നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.